മഴയായിക്കോട്ടെ വെയിലായിക്കോട്ടെ, തെരുവ് നായകളെ കൊണ്ട് പൊറുതി മുട്ടുകയാണ് നാട്. പട്ടികടിയേറ്റ് ഗതികെട്ട കോഴിക്കോട് കൂത്താളി പഞ്ചായത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഈ പേപ്പട്ടി ശല്യം കാരണം പഞ്ചായത്തിലെ 3 സ്കൂളുകൾക്ക് അവധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്നലെ മാത്രം 3 പേർക്കാണ് പട്ടിയുടെ കടിയേറ്റത്. ആ മേഖലയിലെ തൊഴിലുറപ്പും ജോലികളും നിർത്തിവെച്ചിരിക്കുകയാണ്. പി വി ശാലിനി വിവരങ്ങളുമായി ചേരുന്നു. ശാലിനി, ഒരു പഞ്ചായത്തിനാകെ തെരുവ് നായ്ക്കൾ ബാധിക്കുക, പുറത്തിറങ്ങാൻ പോലും ആളുകൾ ഭയക്കേണ്ട ഒരവസ്ഥ എന്താണ്? അതായത് ഈ തെരുവ് നായ ശല്യം രൂക്ഷമാകുന്ന വാർത്തകൾ, തെരുവ് നായ്ക്കൾ കടിക്കുന്ന കടിച്ചു കൊല്ലുന്ന വാർത്തകളൊക്കെ നിരന്തരം ഇതിനോടകം വന്നു. എന്നിട്ടും ഈ പട്ടിയെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ടില്ലേ? എന്താണ് ഈ ഈ കൂത്താളി പഞ്ചായത്തുകാരുടെ പട്ടി കാരണമുള്ള ഗതികേട്? ഈ കൂത്താളി പഞ്ചായത്തിലെ 3 വാർഡിൽപ്പെട്ട സ്ഥലത്താണ് ഇന്നലെ 3 പേർക്ക് പട്ടികടിയേറ്റത്. 2 സ്ത്രീകൾക്ക് 1 വൃദ്ധനുമാണ് 2-6 വെച്ച് പട്ടികടിയേറ്റത്. ഈ പട്ടി പിന്നീട് ആളുകൾ നോക്കിയിട്ട് എവിടെയും കണ്ടില്ല. അതിന്റെ ലക്ഷണങ്ങൾ പേപ്പട്ടിയുടെ ലക്ഷണങ്ങൾ ആണ് കണ്ടത്. അതുകൊണ്ടാണ് ഇവർ ആകെ ഭയന്ന് സ്കൂളുകൾക്ക് അവധി കൊടുത്തിരിക്കുന്നത്. ഈ പ്രദേശത്തെ 3 സ്കൂളുകൾക്കും അതുപോലെ തന്നെ അംഗനവാടികൾക്കും അവധി കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തൊഴിലുറപ്പ് പദ്ധതിയും ഇന്ന് 1 ദിവസത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ്. കാരണം ഈ പട്ടി ഓടിപ്പോയത് എങ്ങോട്ടാണ്, എന്താണ് അവസ്ഥ എന്നറിയില്ല. ഈ പരിക്കേറ്റവരെ പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിൽ ആദ്യം കൊണ്ടുവന്നു, പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. എന്തായാലും ആളുകൾ ഭയപ്പാടിൽ തന്നെയാണുള്ളത്. ഇതിനെ കിട്ടുന്നതുവരെ പകരം ഒരു സംവിധാനം എന്ത് ചെയ്യണം എന്നുള്ളതാണ് പഞ്ചായത്ത് ആലോചിക്കുന്നത്. സാധാരണഗതിയിൽ പഞ്ചായത്ത് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിക്കുന്ന രീതി നമ്മൾ കാണാറില്ല. പക്ഷേ ഇത് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടും കുട്ടികളുടെ ഒരു സുരക്ഷ മുൻനിർത്തിയുമാണ് ഇത്തരം ഒരു തീരുമാനം പഞ്ചായത്ത് എടുത്തത്. ശാലിനിയാണ് കൂത്താളി പഞ്ചായത്തുകാർ അനുഭവിക്കുന്ന, തെരുവ് നായ കാരണം അനുഭവിക്കുന്ന പ്രതിസന്ധിയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയത്. ഒന്ന് ആലോചിക്കണം, ഒരു പഞ്ചായത്ത് തന്നെ സ്തംഭിച്ച ഒരവസ്ഥയിലാണ്.